ഞായറാഴ്ച നടക്കുന്ന ഐ എസ് എൽ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്ഫ് സി ഹൈദരാബാദ് എഫ് സിയെ നേരിടുകയാണ് ഞായറാഴ്ചത്തെ മത്സരത്തിൽ സഹൽ അബ്ദുൾ സമദ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ കളിക്കളത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വാർത്ത അതോടൊപ്പം തന്നെ അഡ്രിയ ലൂണ കളിക്കളത്തിൽ ഇറങ്ങില്ല എന്നൊരു വാർത്ത നമുക്ക് കുറച്ച് മുമ്പ് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സഹൽ പൂർണ്ണ ഫിറ്റ് അല്ലെങ്കിലും അഡ്രിയ ലൂണയ്ക്ക് പകരം അതായത് മദ്യനിര നിയന്ത്രിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ പ്ലേ കേരളത്തിൻ്റെ പ്ലെയറായ സഹൽ നാളെ കളത്തിൽ ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരുന്നു കാരണം ഐ എസ് എൽ സെമിഫൈനലിന്റെ രണ്ടാം പാദ മത്സരത്തിൽ സഹലിനെ കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആദ്യ പാദ മത്സരത്തിൽ സഹലിന്റെ ഒരു ഗോളിലായിരുന്നു ആ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് ആ ഒരു ഗോളിന്റെ ലീഡിലായിരുന്നു സെമിഫൈനൽ മത്സരത്തിൽ ജംഷ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് എത്തിയത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ മറ്റൊരു കളിക്കാർക്കും പരിക്കുകളില്ല എല്ലാവരും പൂർണ്ണ ഫിറ്റാണ് ഫിറ്റാവുന്നത് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ് എന്തിരുന്നാലും നാളെ ഉച്ച അതായത് ഞായറാഴ്ച ഉച്ചയോടുകൂടി മാത്രമേ സഹൽ ിന്റെ കാര്യത്തിൽ പൂർണ്ണമായ അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാവൂ ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ ദിവസം ഇഷ്ഫാഖ് അഹമ്മദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു സഹലിൻ്റെ പരിക്ക് ഗുരുതരമാണെന്നും അതുകൊണ്ട് തന്നെ ഫൈനലിൽ താരം ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവായിരിക്കുമെന്നുമാണ് ഇഷാഖ് അഹമ്മദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കോച്ച് ഇവാൻ മുഖുമനോ വെച്ച് പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഞായറാഴ്ച സഹൽ കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിലെ പ്രധാന കാരണമെന്ന് പറയുന്നത് അഡ്രിയാൻ ലൂണയ്ക്ക് പരിക്കായതാണ് നമുക്കറിയാം ഈ സീസണിൽ അഡ്രിയാൻ ലൂണ മിഡ്ഫീൽഡ് ിൽ ഉണ്ടാക്കിയ ഒരു മേധാവിത്വം വളരെ വലുതായിരുന്നു അതുകൊണ്ട് തന്നെ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ താരമില്ലെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിനെ പ്രതികൂലമായി ബാധിക്കും അതേ സ്ഥാനത്ത് കളി നിയന്ത്രിക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരം സഹൽ അബ്ദുൾ സമദിന് കഴിയുമെന്നാണ് ഇവാൻ ഉക്കുമ്പോഴിച്ച് കരുതുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണ അല്ലെങ്കിലും സഹലിനെ നാളെ കളിക്കളത്തിൽ ഇറക്കാനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്ത്രം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു